നമ്മളിനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അവിടെ നിതിൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. നടൻ കോഴിക്കോട് നിന്ന് നടൻ നാരായണൻ നായർ 24നൊപ്പം ചേരുകയാണ് ഓണവിശേഷം പങ്കുവയ്ക്കും. മലയാള സിനിമകളിൽ കാരണവരവേഷങ്ങളിൽ എന്നും പ്രശസ്തനായ അതിഥിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. കോഴിക്കോട് ആഴ്ചവട്ടത്തെ വീട്ടിൽ കോഴിക്കോട് നാരായണൻ നായർ ഓണം ആഘോഷിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം അദ്ദേഹം ചേരുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ മലയാള സിനിമയിൽ 50 വർഷം ഇദ്ദേഹം തികഞ്ഞിരിക്കുകയാണ്. ആ ഒരു ഓണം കൂടി ഇത്തവണ ഇദ്ദേഹത്തിനുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഓണത്തിൻ്റെ ഒരു ആഘോഷം? ഓണത്തിൻ്റെ പൂക്കളാണ് മുമ്പിൽ തന്നെ ഉള്ളത്. പിന്നെ 50 വർഷം ആയി മലയാള സിനിമയിൽ. മഹാബലി എന്ന വലിയ യുഗപുരുഷൻ ഓണം കാണാൻ വേണ്ടി കേരളത്തിൽ വരുന്നതാണ്. ആ സമയത്ത് പാട്ട് പോലുണ്ട്, മാവേലി നാടോ വാണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പോലി വചനം. ഇതാണ്. അപ്പോൾ കേരളം രണ്ട് ദുരിതങ്ങൾ, വലിയ ഒരു ദുരന്തം തന്നെ, രണ്ടു പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം കൊണ്ട് അങ്ങേറ്റം നടുവൊടിഞ്ഞ് കിടക്കുന്നൊരു സമയത്താണ് ഈ ഓണം കൂടി വന്നത്. എന്നാലും ഈ പറഞ്ഞതുപോലെ മഹാബലിയുടെ കാലത്തുണ്ടായിരുന്ന ആ കള്ളവുമില്ല ചതിയുമില്ല എന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇന്നത്തെ പത്രത്തെ കൂടിയിട്ട് കാണുകയാണ്. നമ്മൾ 1 കോടി രൂപയുടെ അഴിമതി അരിയുടെ കാര്യത്തിൽ നോക്കുക. എന്തൊരു പൗര ഉത്തമ മാധ്യമങ്ങൾ വരെ അത് ഇന്ന് കൊടുക്കേണ്ടിയില്ലായിരുന്നു. മഹാബലിയൊക്കെ പോയിട്ട് കണ്ടു കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇന്ന് തന്നെ വേണമായിരുന്നോ ഈ കൺസ്യൂമർ ഫെഡിൻ്റെ അഴിമതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട്? എന്നാ പറയുന്നത്? അപ്പം അങ്ങനെയായിരിക്കണം നമ്മുടെ കേരളം. എന്താ ചെയ്യുക? പക്ഷേ എല്ലാത്തിനും അനുസരിച്ച് നമുക്കിങ്ങനെ നടന്നു പോകാമെന്ന് തന്നെ മാത്രം. പണ്ടൊക്കെ ഈ സിനിമാ തിരക്കിനിടയിൽ ഓണം ആഘോഷിക്കാൻ എന്നും വീട്ടിലേക്ക് എത്താറുന്നൊരു പതിവുണ്ടോ? ആ മിക്കവാറും ഇവിടെ തന്നെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ടാവും, അല്ലാത്ത ദിവസം പോകുന്നു മാത്രമേ ഉള്ളൂ. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളും മക്കളും എല്ലാ കുടുംബാംഗങ്ങളും കൂടി ഒത്തുകെടുന്ന ചുരുങ്ങിയ ദിവസങ്ങളിൽ ഒരു ദിവസം വിഷു ഓണം എന്നുള്ള സ്ഥലങ്ങളിലാണ്. ബാക്കി കുട്ടികളൊക്കെ പുറത്തും മറ്റേ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്, ഓരോരുത്തരും ഓരോ ഭാഗത്തായിരിക്കും. ഇന്നിപ്പോൾ എല്ലാവരും എന്നാലും ഒന്നോ രണ്ട് പേര് ഒഴിഞ്ഞ് കാണും. വരുന്നൊരു ദിവസമാണ് ഓണത്തിൻ്റെ, മഹാബലിയുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു മഹാ ഓണത്തിൻ്റെ കഥ അതാണ്. 24 ചാനലിനെ പറ്റിയിട്ട് വളരെ നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാവിധ ആശംസകളും ഈ ഓണത്തിനോട് കൂടിയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. അത്തരത്തിൽ 24 പ്രേക്ഷകർക്കെല്ലാം തന്നെ മികച്ചൊരു ഓണമാണ് ഇത്തവണ ആശംസിക്കുന്നത്. കോഴിക്കോട്ടെ ആഴ്ചവട്ടത്തെ വീട്ടിലാണ് നാരായണൻ നായർ ഓണം ആഘോഷിക്കുന്നത്.